നമസ്കാരം. ഇബ്നു ലേഖ ബുട്ടിക്കിന്റെ പുതിയൊരെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊച്ചിയിൽ പുതിയൊരു ഐലൻഡ് രൂപപ്പെട്ടു എന്ന് തുടങ്ങിയുള്ള വാർത്ത നമ്മൾ കുറച്ച് ദിവസമായി കാണാൻ തുടങ്ങിയിട്ട്. ഒരു പയറുമണി രൂപത്തിലുള്ള ഒരു ഐലൻഡ്, അതും എന്താ പറയുക, ഈ തൊട്ടടുത്ത് കിടന്ന ചെല്ലാനത്തിനേക്കാൾ വളരെ വലുപ്പമേറിയ വിസ്തൃതിയുള്ള സ്ഥലം പുതിയൊരു ഐലൻഡ് രൂപപ്പെടുന്നു. ഈ ഐലൻഡിനെ കുറിച്ച് ഒട്ടനവധി വാർത്തകളും കോൺസ്പിറസികളൊക്കെ ഈയിടെ വന്നു കഴിഞ്ഞു. ഒരുപാട് ന്യൂസ് റിപ്പോർട്ടുകൾ വന്നു. ഇത് ഇത്ര കിലോമീറ്റർ വീതി, ഇത്ര കിലോമീറ്റർ നീളമുള്ള സംഗതിയാണ്, ഇതിൽ ഇന്ന സംഭവങ്ങളും ഒരു മനോരമയാണ് ന്യൂസ് മിനിറ്റ് അടക്കം പല പത്രങ്ങളും പ്രമുഖ പത്രങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതിലെ വാർത്തകൾ നോക്കുന്ന സമയത്ത് അതിനകത്ത് അഴിമതിയെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു, ഇതിനകത്ത് ഖനനം ചെയ്തുള്ള സാധ്യതകളെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു, അല്ലെങ്കിൽ ഇത് ചെല്ലാനത്ത് നിന്ന് ഒഴിഞ്ഞുപോയ മണ്ണാണ്, അത് വാരിക്കോടുന്ന് ഇവിടെ ഇടണം എന്നുള്ള ചർച്ചകൾ നടക്കുന്നു. അത്തരത്തിൽ ഒരുപാട് ആ ഒരു ദ്വീപിനെക്കുറിച്ച് വളരെ ചർച്ചകൾ നടന്നിരിക്കുകയാണ്. എന്നാൽ സത്യം ഇതാണ്, അങ്ങനെ ഒരു ദ്വീപ് അവിടെ ഇല്ല. അങ്ങനെ ഇല്ലാത്തൊരു ദ്വീപിനെ ചുറ്റിപ്പറ്റിയാണ് ചർച്ചകൾ. ഈവൻ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻ്റ് അവർ അത് അന്വേഷണത്തിന് വേണ്ടി ആളുകൾ ബന്ധപ്പെടി അവർ അന്വേഷിക്കുക എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഇതിൻ്റെ സത്യാവസ്ഥ നമ്മുടെ സുഹൃത്തായിട്ടുള്ള ആർക്കർജുൻ അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. പുള്ളി ഓപ്പൺ സ്റ്റേറ്റ് മാപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജിയോ സ്പേഷ്യൽ ഡാറ്റയിലൊക്കെ റിസർച്ച് ചെയ്യുന്ന ചങ്ങാതിയാണ്. നമ്മുടെ ഓപ്പൺ സ്റ്റേറ്റ് മാപ്പിനെ കുറിച്ച് ഇൻ്റർവ്യൂവിൽ പുള്ളി ഒരിക്കൽ നമ്മളിപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. രാജ്ഭാഗത്തു നിന്നൊരു പുള്ളിയും ട്വിറ്ററിൽ ഇതിനെക്കുറിച്ച് ഇത് ഫേക്കാണെന്ന രീതിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ചില ചെറിയ ചെറിയ സ്ക്രീൻഷോട്ടുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ആർക്കർജുൻ അത് കുറച്ചും കൂടി വിപുലമായി സയൻറ്റിഫിക്കായി എല്ലാ ഡാറ്റകളും വെച്ചിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അത് അനലൈസ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഗൂഗിൾ മാപ്പ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കഥയിലെ നായകനായിട്ടുള്ള പയറുമണി ഐലൻഡ്. പയറുമണി ഐലൻഡ് എന്നൊക്കെ ചിലവർ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടാൽ ഒരു ബീൻ ലുക്ക് ഉണ്ട്, അതുകൊണ്ട് പയറുമണി ഐലൻഡ് എന്നാണ് പേര് കൊടുത്തേക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ എടുത്തു കിടക്കുന്ന ചെല്ലാനത്തിനേക്കാൾ വളരെ, ഇപ്പോൾ ചെല്ലാനം എന്നുള്ള ഏരിയ ഞാൻ മാപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടോ, ഈ കാണുന്ന ഏരിയയേക്കാൾ കൂടുതൽ പേരും ഈ പറയുന്ന ഈ ഒരു ഇപ്പോൾ നിലവിലുള്ള ഐലൻഡ് എന്ന് പറയാം. അപ്പോൾ ഇത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പ് ഇതൊരു കപ്പൽ പോകുന്ന വഴിയാണ്. അപ്പോൾ ഒരു പക്ഷേ അവിടെ കൂടുതൽ കപ്പലുകൾ ഒരേ പല സമയത്തുള്ള ഇമേജുകൾ പല കപ്പലുകൾ അവിടെ കണ്ടതുകൊണ്ട് അത് ഒരു ലാൻഡ് ഏരിയയായി തെറ്റിദ്ധരിച്ച് അതിൻ്റെ ഗൂഗിളിൻ്റെ AI നിരത്തിയ ഒരു എററാണത്. അപ്പോൾ ഇത് രസകരമായ വസ്തു എന്ന് വെച്ചാൽ ഇതിനകത്ത് പല ആളുകളും പല ബിരുദന്മാരും സ്വന്തമായിട്ട് ഇപ്പോൾ കണ്ട് അലോക് കുമാർ സ്റ്റേഡിയം എന്നൊക്കെ പറഞ്ഞ ഓരോ സാധനങ്ങൾ ചെയ്തു. ഇപ്പോൾ കുറച്ച് മുമ്പ് നോക്കുമ്പോൾ വേറെ സാധനം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ റിമൂവ് ആയെന്ന് തോന്നുന്നു, ഗൂഗിൾ അത് ഇടപെട്ട് തുടങ്ങിയെന്ന് തോന്നുന്നു. ചിലപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞ് സാധനം കാണാൻ സാധ്യതയില്ല. വേറെ സ്റ്റേഡിയം അല്ല, വേറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അതൊരു ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉണ്ടോ, അവിടെ ഒന്നുമില്ല, ഒരു ഇൻഫർമേഷനും ഇല്ല, വെറുതെ ആഡ് തെറ്റിക്കുകയാണ്. ഇവിടെ സ്റ്റേഡിയം ഫുട്ബോൾ ക്ലബ്ബൊക്കെ അവിടെ ആൾക്കാർ തുടങ്ങിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇല്ലാത്തൊരു സാധനമാണിത്. ഇനി ഇതിൽ രസകരമായ ഒന്നും കൂടി ഇത് സൂം ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു കപ്പലിൻ്റെ ചിത്രം കാണാം. സാറ്റലൈറ്റ് ഇമേജിൽ കാണാം ഒരു കപ്പലിൻ്റെ ചിത്രം കാണാം. ഒരുപാട് ഇവിടെ ഒരു കപ്പലുണ്ട്, കപ്പൽ പോകുന്ന വഴിയാണ്. കപ്പൽ പോകുന്ന വഴിയിലാണ് ഇതൊരു മാപ്പ്, ഒരു ഐലൻഡാണ് എന്ന രീതിയിൽ നമുക്ക് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു ഗൂഗിളിൻ്റെ AI വന്നിട്ടുള്ള ഒരു എറർ തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇത് കുറച്ച് കാലം മുന്നോട്ടുള്ള സംഗതി, അതായത് കുറച്ച് വർഷം മുമ്പേക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ ഇതിൻ്റെ യാതൊരു ലക്ഷണവും കാണുന്നുമില്ല. അല്ലാണ്ട് ഒരു സുപ്രഭാതത്തിൽ സാധനം പൊട്ടി നടക്കില്ല. ഇതിന് കുറേ മുമ്പത്തെ വർഷങ്ങളിലേക്ക് നോക്കുമ്പോൾ ഒന്നും ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. മാത്രമല്ല ഇത് കൊച്ചിയിൽ മാത്രമല്ല ഉണ്ടായിട്ടുള്ളത്, വേറെയും ഒരു സ്ഥലത്ത് ക്യാക്പു എയർപോർട്ടിന് അടുത്തത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിവിടെ ഒരു ടാബിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഈ പറയുന്ന പരിസരത്തായിട്ട് ഇവിടെ ഈ 2-3 നിങ്ങൾക്ക് കാണാം ഇത്തരത്തിലുള്ള ഏരിയ എന്ന് പറയുന്നത്. അവിടെ നോക്കുമ്പോഴും നോക്കണ്ടോ, ഇത് പ്യുവർ സീ ആണ്, പക്ഷേ അതും ചെറിയ ദ്വീപ് പോലെ ഇവർ കാണും. അപ്പോൾ ഇത് കോമൺ ആയിട്ടുള്ള ഒരു ഗൂഗിളിൻ്റെ എററാണ്. ഈ ഗൂഗിളിൻ്റെ എറർ എടുത്തിട്ടാണ് ഇവിടെ പലതരത്തിലുള്ള ചർച്ചകളും കോൺസ്പിറസി തിയറികളും. ഞാൻ ആ മണ്ണെടുത്ത് എന്ത് ചെയ്യും, അവിടെ എങ്ങനെ അഴിമതി അടക്കും, അവിടെ എങ്ങനെ ഖനനം ചെയ്യാമെന്നുള്ള ചൂടുപിടിച്ച ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ സത്യം എന്ന് പറയുന്നത്. ഈ ഇത് ഗൂഗിളിൻ്റെ ഒരു എററാണ്, ഗൂഗിളിൻ്റെ AIയിൽ വന്നിട്ടുള്ള ഒരു എററാണ്. ഇത് ശരിക്കും നോക്കുകയാണെങ്കിൽ കപ്പൽ ഓടുന്ന വഴിയാണ്. കപ്പൽ ഓടുന്ന വഴിയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ അവിടെ ഉണ്ടാകാൻ പറ്റില്ലെങ്കിൽ അതിന് കപ്പലിന് കൂടെ പോകാൻ പറ്റില്ല. മാത്രമല്ല വെള്ളത്തിനടിയിലാണെങ്കിൽ അതൊരിക്കലും ഗൂഗിൾ മാപ്പിന് അല്ലെങ്കിൽ ഏതോ സാറ്റലൈറ്റും കാണാനും കഴിയില്ല. അപ്പോൾ നമ്മുടെ അർജുൻ്റെ പോസ്റ്റിലേക്ക് നമുക്ക് പോവാം. അർജുൻ അവൻ്റെ വെബ്സൈറ്റിൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. പയറുമണി ഐലൻഡിൻ്റെ ഒരു ചരിത്രം, അതായത് ആരാണ്, ഏഷ്യാനെറ്റ് ന്യൂസിൽ ദിവസം ന്യൂസ് മിനിറ്റിലൊക്കെ വാർത്ത വന്നതിനെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. ഇനി നോക്കുകയാണെന്നാൽ ഇവിടെ പയറുമണി ഐലൻഡിൻ്റെ പേര് കിടക്കുന്നുണ്ട്. ഇപ്പോൾ തോന്നുന്നു എനിക്ക് റിമൂവ് ആയെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നോക്കുമ്പോൾ അത് കാണുന്നില്ല. ഇപ്പോൾ ഇത് ഓപ്പൺ ഷീറ്റ് മാപ്പിലൊരു വ്യൂ ആണ്. അപ്പോൾ ഇത് നോക്കുന്ന സമയത്ത് കണ്ടില്ലേ, കൊച്ചി ഫെറിയാട് എന്നൊക്കെ കാണുന്നത്, അതായത് കപ്പൽ പോകുന്ന റൂട്ടിലാണ് ഈ പറയുന്ന പയറുമണി ഗൂഗിൾ മാപ്പ് കാണിച്ചിട്ടുള്ളത്. ഇത് ഞാൻ നേരത്തെ കാണിച്ച സ്ഥലമാണ്. അവിടെ ഷിപ്പ് ആണ് എന്തായി കാണിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ സ്മോൾ റോക്ക് പോലത്തെ എന്തോ ഒരു സാധനത്തിനാണ് മൊത്തം ഒരു ഇതാക്കിയിട്ട് കാണിച്ചിട്ടുള്ളത്. അത് വേറെ മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലത്തെയാണ്.
ഇനി വേറെ പല ഇമേജുകൾ എടുത്ത് നോക്കുമ്പോഴുണ്ട്, അതിലൊന്നും എന്തില്ല, ഈ പറയുന്ന സ്ഥലം ഇല്ല. ഹൈ റെസൊല്യൂഷൻ സാറ്റലൈറ്റ് ഡാറ്റ എടുത്ത് നോക്കുമ്പോഴൊന്നും ഈ സംഗതി അവിടെ കാണാൻ പറ്റുന്നില്ല. ESRI വേൾഡ് ഇമേജർ നോക്കും. ഇത് ഓപ്പൺ ഷീറ്റ് മാപ്പിൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഇമേജർ, ശ്രീയുടെ ഒരു ഇമേജർ. ഇതാണ് ഗൂഗിൾ മാപ്പ്, സോറി, ഇതാണ് ഓപ്പൺ ഷീറ്റ് മാപ്പിൽ നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ സാറ്റലൈറ്റ് ആയിട്ട് പുറകിൽ കാണിച്ചിരുന്ന ഒരു സർവീസ്. അങ്ങനെ ഒന്നിൽ നോക്കുമ്പോഴും കാണുന്നില്ല. നോക്കി ഒരുപാട് ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ, ഈവൻ ട്രൂഡിറ്റി എന്നുള്ള സാധനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കളർ വ്യത്യാസങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല. അതുപോലെ തന്നെ പലതരത്തിലുള്ള വളരെ വിശദമായി ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഓഷ്യൻ ഫ്ലോർ ഇന്ത്യ 3D വിഷ്വലൈസർ ഡാറ്റയിലൊന്നും അത്തരത്തിലുള്ള സംഗതിയെക്കുറിച്ച് ഇല്ല, കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഈ സൈറ്റിൽ വന്ന് കാണാൻ പറ്റും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഗൂഗിളിൻ്റെ ഒരു AI വന്നിട്ടുള്ള ചെറിയൊരു എററാണ് നമുക്ക് പുതിയൊരു ഐലൻഡായിട്ട് മാറി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇത്രയേ ഉള്ളൂ സാധനം, അതിനാണ് നമ്മൾ പൊലിപ്പിച്ച് കാണിക്കുന്നത്, കണ്ടില്ലേ. ഇത്രയും വാർത്തകളിലാണ് ഈ സാധനം വന്നിട്ടുള്ളത്. ഇവിടെ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഉണ്ട് ഒരു കപ്പൽ, ഞാൻ നേരത്തെ കാണിച്ചു കപ്പലുണ്ട്, ഇവിടെ ഒരു കപ്പലുണ്ട്. മൂന്ന് കപ്പലുകൾ ആ വഴിയിലുണ്ട്. ഈ മൂന്ന് കപ്പലിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം ഈ ഒരു സാധനം വന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ സംഗതി മനസ്സിലായല്ലോ. ഇത്രയേ ഉള്ളൂ സംഭവം, ഗൂഗിൾ മാപ്പിൻ്റെ അൽഗോരിതത്തിലെ ഒരു എറർ കാരണം ഒരു സംഗതി രൂപപ്പെട്ടു വന്നു. വേറൊരു മാപ്പിൽ നമുക്കത് കാണാൻ കഴിയുന്നില്ല. ആ ചെറിയൊരു എററിൻ്റെ പുറത്ത് ഉണ്ടായി വന്ന ഒരു ചെറിയ ഏരിയ, ഒരു എന്താ പറയുക, ഒരു വിർച്വൽ ആർട്ടിഫാക്ട്, ഒരു ഇലൂഷൻ പോലുള്ള ഒരു സാധനമാണ്. ആ ഇലൂഷനെയാണ്, അതായത് ടെക്നിക്കൽ ഇലൂഷനാണ്, അത് കാഴ്ചയുടെ ഇലൂഷൻ, ടെക്നിക്കൽ ഇലൂഷൻ. ഈ ടെക്നിക്കൽ ഇലൂഷൻ്റെ പുറത്ത് നടക്കുന്ന ചർച്ചകളാണ് ഭയങ്കര രസം. അത് മണ്ണോട് ചെല്ലാണ്ട് ഇടണം, അല്ലെങ്കിൽ അവിടെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ആളുകൾ അവിടെ സ്വന്തമായിട്ട് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തുടങ്ങി എന്നുള്ളതാണ്. എന്നാലും ഈ ന്യൂസ് മറ്റ് പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ. എന്തായാലും അർജുൻ്റെ ഈ പോസ്റ്റിന് ശേഷം ഒരുപാട് പത്രങ്ങൾ അവർ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. താമസിയാതെ നിങ്ങൾക്ക് ഈ വാർത്തകൾ ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നതിന് മുമ്പ് തന്നെ വന്ന് കാണും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങളുമായി, അല്ലെങ്കിൽ ഈ ഇൻഫർമേഷൻ നിങ്ങളുമായി പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരിലേക്ക് എത്തിക്കുക. നമ്മൾ 27K സബ്സ്ക്രൈബേഴ്സ് തിരഞ്ഞിരിക്കുകയാണ്. 3K കൂടി ആയി കഴിഞ്ഞാൽ നമുക്ക് 30K ക്ലബിലെത്താം. പിന്നെ 50,000 ആവണമെന്ന് ഭയങ്കരമായ ആഗ്രഹമുണ്ട്. 4 കൊല്ലമായി ചാനൽ കൊണ്ട് നടക്കട്ടെ. ഒന്ന് ആദ്യമായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുന്ന കുറേ ആൾക്കാർ, സബ്സ്ക്രൈബർ അല്ലാത്ത ഒരുപാട് പേര് വീഡിയോ കണ്ടു പോകുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ഞെക്കിയാലും നമുക്ക് ഈ ആളുകളുടെ എണ്ണം കൂട്ടാം. അപ്പോൾ അതിനൊന്ന് സഹായിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് അടുത്ത വീഡിയോ വീണ്ടും വീണ്ടും കാണുന്നവരെ, ബൈ ബൈ.